സുപ്രീം കോടതി ഉത്തരവിലൂടെ ഭരണം തിരിച്ചുകിട്ടിയ അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാർ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് തേടും. ഭൂരിപക്ഷം തെളിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് മുഖ്യമന്ത്രി നബാം തൂക്കിയുടെ ആവശ്യം നേരത്തെ ഗവർണർ തള്ളിയിരുന്നു. വിമത എം എൽ എ മാർ നിലപാട് മാറ്റാത്തതിനാൽ കോൺഗ്രസ് സർക്കാരിന് വിശ്വാസ വോട്ട് നേടാൻ കഴിയില്ലെന്നാണ് സൂചന. ദില്ലിയിൽ ഇന്ന് ചേരുന്ന 11-ാമത് അന്തർ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ആധാർ കാർഡ്, ആഭ്യന്തര സുരക്ഷ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് യോഗത്തിന്റെ അജണ്ടയിൽ ഉള്ളത്. അതിനിടെ മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ടേക്കും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അന്തർ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്തുകയും തർക്ക വിഷയങ്ങളിൽ സമവായം ഉണ്ടാക്കുകയുമാണ് അന്തർ സംസ്ഥാന കൗൺസിലിന്റെ ലക്ഷ്യം. 11-ാമത് കൗൺസിൽ യോഗത്തിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പ്രധാനം. സബ്സിഡികൾക്ക് ആധാർ കാർഡ് നിർബന്ധിത തിരിച്ചറിയൽ രേഖയാക്കി മാറ്റുന്ന കാര്യമാണ് യോഗം പരിശോധിക്കുന്നത്. IS സ്വാധീനം, കാശ്മീർ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താനുള്ള ചർച്ചകളാണ് മറ്റൊരു അജണ്ട. കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താനുള്ള പൂഞ്ചി കമ്മീഷൻ ശുപാർശകളും യോഗം പരിശോധിക്കും. യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു എന്നിവരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കുളച്ചിൽ തുറമുഖത്തിന് അനുമതി നൽകിയതിൽ കേരളത്തിനുള്ള ആശങ്കയറിയിക്കും. കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കേരള ഘടകം പിരിച്ചുവിട്ടു. റെഡ് ക്രോസിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ബിജു പ്രഭാകരനെ അഡ്മിനിസ്ട്രേറ്ററായും സർക്കാർ നിയമിച്ചു. റെഡ് ക്രോസിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നേരത്തെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കേരള ഘടകത്തിൽ വ്യാപക അഴിമതി നടക്കുന്നതായി നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. ഇതു സംബന്ധിച്ച് ആയുഷ് വകുപ്പ് സെക്രട്ടറി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ അടിയന്തര നടപടിയെടുത്തത്. റെഡ് ക്രോസിന്റെ കേരള ഘടകം പിരിച്ചുവിട്ടതിനൊപ്പം അതതു ജില്ലകളിലെ ഓഫീസുകൾ ഉൾപ്പെടെയുള്ളവ ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർമാരെയും സർക്കാർ ചുമതലപ്പെടുത്തി. കേരള ഘടകം ചെയർമാൻ സുനിൽ സി കുര്യനെ തലസ്ഥാനത്തു നിന്നും നീക്കി അഡ്മിനിസ്ട്രേറ്ററായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ബിജു പ്രഭാകരനെ നിയമിച്ചു. ആ എൻക്വയറിയിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ ഭാരവാഹികളായിട്ടിരിക്കുന്ന ആൾക്കാർ വളരെ ടെയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരാളുടെ കീഴിൽ ഇത്രയും മഹത്തരമായിട്ടുള്ളൊരു സ്ഥാപനം പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ഇതേതാണ്ട് കുറച്ച് പേരുടെ ഒരു തസ്കര സംഘത്തിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചെയർമാൻ സുനിൽ സി കുര്യന്റെയും സെക്രട്ടറി ചെമ്പഴന്തി അനിലിന്റെയും നേതൃത്വത്തിൽ റെഡ് ക്രോസിൽ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായാണ് ആക്ഷേപമുയർന്നിരുന്നത്. അംഗത്വ വിതരണത്തിലും നിയമനങ്ങളിലുമടക്കം അഴിമതി നടക്കുന്നുവെന്നായിരുന്നു ആരോപണം. ആരോപണ വിധേയർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നും ആയുഷ് വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം റെഡ് ക്രോസിന്റെ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന പരിശോധനയിലും ക്രമക്കേടിന് തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിലെ അനധികൃത നിയമനങ്ങളിൽ വിജിലൻസ് കേസെടുത്തു. വിജിലൻസ് കോടതി ഉത്തരവിനെ തുടർന്നാണ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ പൊറിഞ്ചു ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്തത്. ശരാശരി 80 പേർ മാത്രം കിടപ്പ് രോഗികളായുള്ള ആശുപത്രിയിലേക്ക് 200 പേരെയാണ് ജീവനക്കാരായി നിയമിച്ചത്. ആശുപത്രിയിൽ അനുവദിക്കപ്പെട്ടിരുന്ന 66 തസ്തികകൾക്ക് പുറമെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി 200-ലധികം ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചു എന്ന പരാതിയിലാണ് വിജിലൻസ് കേസെടുത്തത്. പ്രസിഡന്റ് ടി കെ പൊറിഞ്ചു നടത്തിയ നിയമനങ്ങൾ വഴി ആശുപത്രിക്ക് 3 കോടി രൂപ നഷ്ടം സംഭവിച്ചു. ശരാശരി 80 പേർ മാത്രം കിടപ്പ് രോഗികളായുള്ള ആശുപത്രിയിലേക്കാണ് 200 പേരെ ജീവനക്കാരായി നിയമിച്ചത്. ഇവരിൽ ചിലർക്ക് സ്ഥിരനിയമനവും വാഗ്ദാനം നൽകി. സംഭവത്തിൽ പ്രസിഡന്റ് ടി കെ പൊറിഞ്ചുവിനെ 1-ാം പ്രതിയാക്കിയാണ് വിജിലൻസ് കേസെടുത്തത്. വൈസ് പ്രസിഡന്റ് PB മൊയ്തു, ഡയറക്ടർമാരായ AP ജോസ്, സുരേഷ് കാക്കനാടൻ, KS ജോൺസൺ തുടങ്ങി 11 ഭരണസമിതി അംഗങ്ങൾ പ്രതികളാണ്. സഹകരണ വകുപ്പ് ഇൻസ്പെക്ടർ കെ ഷീജ, അസിസ്റ്റന്റ് രജിസ്ട്രാർ KM സുകുമാരൻ, ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരൻ എന്നീ ഉദ്യോഗസ്ഥരും പ്രതികളാണ്. അനധികൃത നിയമനങ്ങളും പ്രതികളുടെ വരവിൽ കവിഞ്ഞ സ്വത്തു സമ്പാദ്യവും അന്വേഷണ പരിധിയിൽ വരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ന് കർക്കിടകം 1. രാമായണ ശീലുകളിൽ വീടുകളും ക്ഷേത്രങ്ങളും മുഖരിതമാകും. വിശ്വാസത്തിന്റെയും ചികിത്സയുടെയും നിറഞ്ഞാടുന്ന ജൈവ കാർഷിക പുനഃസ്ഥാപനം കൂടിയാണ് മലയാളിക്ക് കർക്കിടകം. മുറിയാതെ പെയ്യുന്ന മഴ, സന്ധ്യ നിഴൽ വിരിച്ച കോലായുടെ ഇടനാഴിയിൽ കത്തിച്ച വിളക്കിന് മുന്നിൽ നിന്ന് മുത്തശ്ശി രാമായണം വായിക്കുകയാണ്. ആർത്തരച്ചു പെയ്യുന്ന മഴ അപ്പോൾ ശബ്ദമൊന്ന് താഴ്ത്തി ആരണ്യകാന്ഠത്തിലെ ശ്ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് സ്വരം ചിട്ടപ്പെടുത്തുന്ന പോലെ തോന്നും. പിന്നെ മുത്തശ്ശിയുടെ വായനയ്ക്കും മഴയ്ക്കും ഒരേ ഈണമായിരിക്കും, ഒരേ താളവും. കർക്കിടകം ഓർമ്മയുടെ താളുകളിൽ ബാക്കി വയ്ക്കുന്ന ചിത്രങ്ങൾ ഇതൊക്കെയാണ്.
വറുതിയുടെ കാലമെന്ന ദുഷ്പേര് പണ്ടെങ്ങോ ചാർത്തപ്പെട്ടു കഴിഞ്ഞു. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ശേഷം വരുന്ന കർക്കിടകം നമ്മുടെ പരമ്പരാഗത കാർഷിക ജീവിതത്തെ ഗണ്യമായി സ്വാധീനിച്ചിരുന്നു. പാടവും പറമ്പുമെല്ലാം വെള്ളം കോരി നിറച്ച് ചെമ്മൺ പാതകളെ കുത്തിയൊലിപ്പിച്ച് വാഴയില കുടയാക്കി ഓടിവരുന്ന കിടാങ്ങളെ ഒരു വാശിയോടെ നനയിച്ച് കർക്കിടക സുന്ദരി അങ്ങനെ കളിച്ചു രസിക്കും. മനസ്സും ശരീരവും ശുദ്ധി വരുത്തേണ്ട കാലം കൂടിയാണ് കർക്കിടകം. രാമായണ പാരായണം ആന്തരികമായ മനഃശുദ്ധി വരുത്തുമ്പോൾ കർക്കിടക ചികിത്സ ശരീരത്തിന് ബാഹ്യശുദ്ധി പ്രദാനം ചെയ്യുന്നു. പ്രത്യേക ഔഷധക്കൂട്ടുകൾ ചേർത്ത കർക്കിടക കഞ്ഞി ഇന്നും ഒരു സംസ്കൃതി അവലപ്പിച്ചിരുന്ന ജീവിതശൈലിയുടെ ശേഷിപ്പായി നിൽക്കുന്നു. ചുക്കും ഏലക്കയും ഉലുവയും എള്ളും കുറുന്തോട്ടിയും ജീരകവും എല്ലാം ചേർന്ന ഈ ഔഷധക്കൂട്ട് പ്രകൃതി നൽകുന്ന ഒരു അമൃത് തന്നെയാണ്. കാലത്തിനനുസരിച്ച് കോലം മാറേണ്ടി വന്ന ആധുനിക മനുഷ്യന് എന്ത് കർക്കിടകം? പഴയ കോലായുടെ മൂലയിൽ ആരും വായിക്കാനില്ലാതെ പൊടി പിടിച്ചിരിക്കുന്ന രാമായണ പുസ്തകം രണ്ട് കുഞ്ഞിക്കൈകൾ എടുത്ത് കത്തിച്ച നിലവിളകിന് മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആരണ്യകാണ്ഡത്തിന്റെ താളുകൾ ഓരോന്നായി മറിക്കുമ്പോൾ പുറത്ത് മഴ തിമിർത്ത് പെയ്യുകയായിരുന്നു. പെയ്തു നിറയ്ക്കാൻ പാടങ്ങളില്ലാതെ ഇടവഴികളില്ലാതെ കർക്കിടകം തേങ്ങി. വറുതി ഇപ്പോൾ കർക്കിടകത്തിന് തന്നെയാണ്. കൾച്ചറൽ ഡെസ്ക്. ജെ ഡി യു സംസ്ഥാന സമിതി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. തെരഞ്ഞെടുപ്പിലേറ്റ സമ്പൂർണ്ണ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. യു ഡി എഫിൽ തുടരുമ്പോഴും പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇക്കാലവും കോൺഗ്രസ് തുടർന്നതെന്നും ഇതിന്റെ തുടർച്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ സമ്പൂർണ്ണ പരാജയമെന്നും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ യു ഡി എഫിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലും സംസ്ഥാന സമിതിയിൽ ചർച്ചയുണ്ടായേക്കും. രാവിലെ 10 ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ എം പി വീരേന്ദ്രകുമാർ, കെ പി മോഹനൻ, ശ്രേയാംസ് കുമാർ, വർഗീസ് ജോർജ് തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും. ശിശുക്ഷേമ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. സംസ്ഥാന സർക്കാർ നൽകിയ ഹർജികളെ തുടർന്ന് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഹൈക്കോടതി തടഞ്ഞ പശ്ചാത്തലത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നിലവിലെ ഭരണസമിതിക്കെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ്. ശിശുക്ഷേമ സമിതിയിലെ ക്രമക്കേടുകൾക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും തടഞ്ഞു. തർക്കമുള്ള അംഗങ്ങളുടെ വോട്ട് പ്രത്യേകം തയ്യാറാക്കിയ പെട്ടിയിൽ ജില്ലാ ജഡ്ജിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാവും തെരഞ്ഞെടുപ്പ് നടക്കുക. സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 160 പോലീസുകാർ സുരക്ഷയൊരുക്കും. രാവിലെ 10 ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൈകിട്ട് 4 വരെ വോട്ട് രേഖപ്പെടുത്താം. മതിയായ തിരിച്ചറിയൽ രേഖകളുള്ളവരെ മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കൂ. എസ് പി ദീപകിന്റെ നേതൃത്വത്തിലുള്ള പാനലാണ് നിലവിലുള്ള ഭരണസമിതിക്കെതിരെ മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ ദൃശ്യം ഐക്യർ ആശുപത്രിയിൽ മധ്യവയസ്കയുടെ കണ്ണിൽ നിന്നും വിരയെ ജീവനോടെ പുറത്തെടുത്തു. 5 സെന്റിമീറ്റർ നീളമുള്ള വിരയെയാണ് കണ്ണിൽ നിന്ന് പുറത്തെടുത്തത്. മൃഗങ്ങളിൽ മാത്രം കാണാറുള്ള കൺവിരകളെ അപൂർവമായാണ് മനുഷ്യ ശരീരത്തിൽ കണ്ടെത്താറുള്ളതെന്ന് ദൃശ്യം ഐക്യർ മെഡിക്കൽ ഡയറക്ടർ വിജി കെ ജോർജ് പറഞ്ഞു. തൃശൂർ ദൃശ്യം ഐക്യർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ മധ്യവയസ്കയുടെ കണ്ണിലാണ് 5 സെന്റിമീറ്റർ നീളമുള്ള വിരയെ കണ്ടെത്തിയത്. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ വിജി കെ ജോർജിന്റെ നേതൃത്വത്തിൽ വിരയെ ജീവനോടെ പുറത്തെടുത്തു. മൃഗങ്ങളിൽ കണ്ടുവരുന്ന കൺവിരകൾ അപൂർവമായാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. നമ്മുടെ സാഹചര്യത്തിൽ കൊതുകുകളെല്ലാം പെരുകുന്ന ഈ സാഹചര്യത്തിൽ കൊതുക് ഈ വളർത്തുമൃഗങ്ങളെ കടിക്കുകയും അതുവഴി തിരിച്ച് അത് മനുഷ്യനെ കടിക്കുമ്പോൾ കൊതുക് വഴി ആണ് അത് മനുഷ്യരിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. വിരയെ കണ്ടെത്തിയയുടൻ നീക്കം ചെയ്യുകയാണ് സുരക്ഷിതം. പൂർണ്ണ വളർച്ചയെത്തിയ വിരകൾ കൃഷ്ണമണിക്കുള്ളിലേക്ക് നീങ്ങിയാൽ കാഴ്ചയെ വരെ ബാധിക്കാമെന്ന് ദൃശ്യം ഐക്യർ മെഡിക്കൽ ഡയറക്ടർ വിജി കെ ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യം കാത്തിരുന്ന ബോക്സിംഗ് പോരാട്ടം ഇന്ന്. ലോക ബോക്സിംഗ് ഓർഗനൈസേഷന്റെ ഏഷ്യ പസഫിക് സൂപ്പർ പട്ടത്തിനായി ഇന്ത്യൻ താരം വിജേന്ദർ സിംഗും ഓസ്ട്രേലിയൻ താരം കെറി ഹോപ്പും ഇന്ന് ഏറ്റുമുട്ടും. ലോക ബോക്സിംഗ് ഓർഗനൈസേഷന്റെ കിരീട പോരാട്ടത്തിന് ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യ ഇന്ന് വേദിയാകുന്നത്. ലോക 3 താരം കെറി ഹോപ്പിനും ഇന്ത്യൻ താരം വിജേന്ദർ സിംഗും തമ്മിലുള്ള പോരാട്ടത്തിനായി ദില്ലി ത്യാഗരാജ സ്റ്റേഡിയവും ഒരുങ്ങി. വൈകിട്ട് 7 നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഒളിമ്പിക്സിലെ മെഡൽ ജേതാവ് കൂടിയായ വിജേന്ദറിലെ ഇന്ത്യൻ പ്രതീക്ഷകൾ ഏറെയാണ്. പ്രൊഫഷണൽ ബോക്സിംഗ് റിംഗിലേക്ക് ചൂടുമാറ്റിയ ശേഷം ആദ്യമായാണ് വിജേന്ദർ സ്വന്തം രാജ്യത്ത് കളിക്കാനിറങ്ങുന്നത്. 2010 ഏഷ്യൻ ഗെയിംസ് സ്വർണമടക്കം മത്സരിച്ച് 6 വിജയം. എന്നാൽ 75.9 കിലോ 6 ഉയരക്കാരനായ വിജേന്ദറിന്റെ എതിരാളി ഓസ്ട്രേലിയൻ താരം കെറി ഹോപ്പന്റെ പഞ്ചും അനുഭവ സമ്പത്തും ഇതിലുമേറെ. ലോക ബോക്സിംഗ് കൌൺസിൽ യൂറോപ്യൻ മിഡിൽ വെയ്റ്റ് പട്ടം വരെ നീളും 5'10" കാരനായ ഹോപ്പന്റെ നേട്ടങ്ങൾ.
എന്നാൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് വിജേന്ദർ. മത്സരം വിജയിച്ചാൽ ലോക റാങ്കിംഗിലെ ആദ്യ 15 പട്ടികയിൽ വിജേന്ദറിന് ഇടം പിടിക്കാം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം കപിൽ ദേവ്, ബോക്സിംഗ് താരം മേരി കോം തുടങ്ങി പ്രമുഖരും പോരാട്ടം കാണാൻ ഗ്യാലറിയിലെത്തും. വിജേന്ദറിന്റെ വലങ്കയും കെറിഹോപ്പന്റെ ഇടങ്കയും ബോക്സിംഗ് റിംഗിലെ ഇടിമുഴക്കത്തിനായി തയ്യാറായി കഴിഞ്ഞു. ബോക്സിംഗ് റിംഗിൽ നിന്ന് പ്രൊഫഷണൽ ബോക്സിംഗിലെ ആദ്യ കിരീടമാണ് വിജേന്ദറിന്റെ വാഗ്ദാനം. ത്യാഗരാജ സ്റ്റേഡിയത്തിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.